മാടായി ഉപജില്ലാ കലോത്സവം നടക്കുന്നത് മാട്ടൂൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ചാണ്. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഇവിടെയായിരുന്നു. കലോത്സവത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാനും അനിയത്തിയും കൂടി സ്കൂളിലേക്ക് ചെന്നു. ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടി സ്കൂളിനകത്തേക്ക് വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. അപ്പോൾ റോഡരികിൽ ഓട്ടോറിക്ഷ നിർത്തി ഞങ്ങൾ സ്കൂളിലേക്ക് നടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിദ്യാലയത്തിലേക്ക് സ്വാഗതം. വഴിയിൽ തന്നെ വലിയൊരു ബോർഡ് കാണാം, കലാപ്രതിഭകളെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് കയറി ചെന്നപ്പോഴേ സ്റ്റേജും ചുറ്റുപാടും കുറേ ആൾക്കാരൊക്കെ കാണാം. പണ്ടത്തെ കുറച്ച് കൂട്ടുകാരെയൊക്കെ കണ്ടു. ഞങ്ങൾ കൊച്ചുവർത്താനൊക്കെ പറഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അതാ ഈ കാണുന്നത് ഇബ്രാഹിം മാഷാണ്, ഞങ്ങളുടെ മാട്ടൂലിൻ്റെ സ്വന്തം മാഷാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചുരുക്കം ചില ആൾക്കാരിൽപ്പെട്ട ആളാണ്. അപ്പോൾ പഴയ ഓർമ്മകളൊക്കെ ഉണർത്തുന്ന ക്ലാസ് മുറിയിലേക്ക് നടക്കുകയാണ്. ഇത് ഈ കാണുന്ന വരാന്ത കണ്ടോ, ഇവിടെയാണ് അസംബ്ലി നടക്കുന്ന സമയത്ത് ടീച്ചേഴ്സൊക്കെ നിന്നിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ക്ലാസ് റൂം. ഇത് 9D ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ ഗ്രീൻ റൂമായിട്ട് ഉപയോഗിക്കുകയാണ് കലോത്സവത്തിന് വേണ്ടിയിട്ട്. സ്ത്രീ സൗഹൃദ ഈ ടോയ്ലറ്റൊക്കെ ഉണ്ടിപ്പോൾ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ക്ലാസ് മുറികളിലൊന്നിൽ കുറേ മുഞ്ചത്തിക്കുട്ടികൾ ഒപ്പന വേഷമണിഞ്ഞ് ഫോട്ടോ സെഷൻ നടത്തുന്നത് കണ്ടു. പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂളിലെ കുട്ടികളാണെന്നറിഞ്ഞു. അപ്പോൾ ഈ മുഞ്ചത്തിക്കുട്ടികളെയൊക്കെ ക്യാമറയിലാക്കിയിട്ട് ഞാൻ വീണ്ടും കലോത്സവ വേദിയിലേക്ക് നടന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും ചോറൊക്കെ കഴിച്ച് ആ ഉച്ചയൂണിൻ്റെ ആലസ്യത്തിൽ അമർന്ന് പരിപാടി തുടങ്ങുന്നതും കാത്തിരിപ്പുണ്ട്. ഞാൻ 10-ാം ക്ലാസ് പഠിച്ച് ഇറങ്ങുമ്പോഴാണ് ഇവിടെ +2 ബാച്ച് തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം സ്കൂളിൽ ധാരാളം ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മിക്ക ബിൽഡിങ്ങും ഞാൻ കാണാത്തതാണ്. അപ്പോൾ സ്കൂളും പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് വെച്ചു. പിന്നെ ഈ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ അവിടെയൊക്കെ തണ്ണീർ പന്തലുകൾ കാണാം. ദാഹിക്കുന്ന ആൾക്കാർക്കൊക്കെ വെള്ളം സുലഭമായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൂർക്കാർക്ക് പൊതുവെ ആതിഥ്യ മര്യാദ ഇച്ചിരി കൂടുതലാണ്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു മറ്റൊരു കലോത്സവ വേദിയാണിത്. ഈ ബിൽഡിങ്ങൊക്കെയാണ് ഞാൻ പറഞ്ഞ പുതിയതായിട്ട് വന്ന ബിൽഡിങ്. ഇതിനോടനുബന്ധിച്ചിട്ടൊരു കമ്മ്യൂണിറ്റി ഹാൾ കൂടി വന്നിട്ടുണ്ട്. ഇത് നല്ല ഹൈടെക് ബിൽഡിങ് ആണ്. ഇവിടെ കുട്ടികൾക്കുള്ള നിസ്കാര ഹാളൊക്കെ കാണാം. പെൺകുട്ടികളൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സ്ഥലമായിരിക്കും മിക്കപ്പോഴും ഇത്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് വീണ്ടും അടുത്ത സ്റ്റേജിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ ശ്രീ ഉണ്ണിത്താൻ സാർ വരുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം സമാപന ചടങ്ങുകൾക്കായിട്ട് വന്നതായിരിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒപ്പന ഉള്ള സ്റ്റേജിനടുത്തേക്ക് നടന്നു. അപ്പോൾ നല്ല ഒപ്പനയൊക്കെ കണ്ട് ഏതായാലും കുറച്ച് സമയം മാത്രമേ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ. കൂടുതൽ സമയം അവിടെ നിൽക്കാൻ പറ്റിയുള്ളൂ. എൻ്റെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും വീട്ടിലെത്തേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് മടങ്ങുകയാണ് ഉണ്ടായത്. അങ്ങനെ തിരിച്ചു പോരും വഴി വഴിയിൽ കുറച്ച് കൊച്ചു മിടുക്കന്മാർ ഈ ഉപ്പിലിട്ടതൊക്കെ വിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ അവരോട് കുറച്ച് നെല്ലിക്ക വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചൊരു ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് വരികയാണ്.
പാർക്കിങ്ങിന്റെ കാര്യം പറഞ്ഞ് ഓട്ടോ ഡ്രൈവർമാർ രണ്ടുപേരും വഴക്കിടാനുള്ള പുറപ്പാടിലായിരുന്നു. അപ്പൊ ഞാൻ ക്യാമറ എടുക്കുന്നത് കണ്ടിട്ട് എന്താ അവര് വഴക്കൊക്കെ പെട്ടെന്ന് നിർത്തി. അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് പോയി. ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞ് വ്ളോഗ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ തീർച്ചയായും എല്ലാവരും അപ്പുസ് കിച്ചണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും അപ്പുസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.